ഡിസംബർ ഇരുപത്തി ആറിന് ഭൂമിയെ കടന്നു പോകുന്ന ഒരു വലിയ ചിഹ്നഗ്രഹമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് നൂറ്റി പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടായിരം അടി വീതിയുള്ള ഈ ചിഹ്നഗ്രഹം ഭൂമിയെ കടന്നു പോകുന്നതായി നാസ അറിയിച്ചിരിക്കുന്നത് മണിക്കൂറിൽ മുപ്പത്തയ്യായിരത്തി നാനൂറ്റി അഞ്ച് കിലോമീറ്റർ എന്നാണ് ഇതിന്റെ വേഗത രണ്ടായിരത്തി പത്തൊമ്പത് ടി എ സെവൻ എന്ന ചിഹ്നഗ്രഹമാണ് ഭൂമിയോട് അടുക്കുന്നതായി നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി പുറത്തുവിട്ടിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി ആറിന് ഒരു വലിയ ചിഹ്നഗ്രഹം ഭൂമിയുടെ സമീപത്തു കൂടെ സുരക്ഷിതമായി കടന്നുപോകുമെന്നാണ് നാസ പറയുന്നത് ത്രീ വൺ സീറോ ഫോർ ഫോർ ടു എന്നറിയപ്പെടുന്ന ഈ ബഹിരാകാശ പാറ ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ ഏഴ് അമ്പത്തിനാലിന് ഭൂമിയോട് ഏറ്റവും അടുത്തു വരികയും ഈ സമയത്ത് ഇത് ഭൂമിയിൽ നിന്ന് സീറോ പോയിൻ്റ് സീറോ ഫൈവ് ജ്യോതിശാസ്ത്ര യൂണിറ്റുകൾ അഥവാ ഫോർ പോയിൻറ്റ് ഫൈവ് ദശലക്ഷം മൈൽ അകലെയായിരിക്കുമെന്ന് നാസയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഒബ്ജക്റ്റ് സ്റ്റഡീസിൽ നിന്നുള്ള ഡാറ്റകൾ സൂചിപ്പിക്കുന്നത് ഈ ചിഹ്നഗ്രഹ സമീപനം ജ്യോതിശാസ്ത്രപരമായി വളരെ അടുപ്പമുള്ളതാണെന്ന് സി എൻ ഇ ഒ എസ് ഡയറക്ടർ പോൾ ചോടസ് പറയുന്നത് ചിഹ്നഗ്രഹത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് വളരെ കുറിച്ച് അറിയുമെങ്കിലും അതിൻ്റെ തെളിച്ചത്തെ അടിസ്ഥാനമാക്കി അതിൻ്റെ വലിപ്പം എത്രയുണ്ടാകുമെന്നും ഒരു ഏകദേശ ധാരണയുണ്ട് ഇതിന് തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി മുപ്പത്തി നാല് അടി വരെ വ്യാസമുണ്ടാകുമെന്ന് സി എൻ ഒ എസ് കണക്കാക്കുന്നത് ചിഹ്നഗ്രഹം ആയിരത്തി എഴുന്നൂറ് അടിയിലധികം ഉയരമുള്ള ചിക്കാഗോയിലെ വില്ലിസ് ടവറിനേക്കാൾ അല്പം വലുതായിരിക്കും അതായത് ഒരു എഫ് സിക്സ്റ്റീൻ ജെറ്റ് യുദ്ധവിമാനത്തേക്കാൾ പതിനെട്ട് മടങ്ങ് വേഗത്തിലായിരിക്കും അതിൻ്റെ വേഗത സി എച്ച് ഫിഫ്റ്റീനെ ഭൂമിക്ക് സമീപമുള്ള ഒബ്ജക്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് സൂര്യനു ചുറ്റും സഞ്ചരിക്കുന്ന ഏത് ധൂമഗേതവും അല്ലെങ്കിൽ ചിഹ്നഗ്രഹവും നക്ഷത്രത്തിന്റെ നൂറ്റി ഇരുപത്തിയൊന്ന് ദശലക്ഷം മൈലിനുള്ളിലും ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ മുപ്പത് ദശലക്ഷം മൈലിലും സഞ്ചരിക്കുന്നു കൂടാതെ സി എച്ച് ഫിഫ്റ്റി നയനെ അപകടകരമായേക്കാവുന്നവ എന്ന് തരംതിരിച്ചിട്ടുണ്ട് കാരണം ഇത് നാനൂറ്റി അറുപതടിയിലധികം വ്യാസമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത് ഭാവിയിലെ ഇതിന്റെ പാത ഭൂമിയുടെ സീറോ പോയിന്റ് സീറോ ഫൈവ് ജ്യോതിശാസ്ത്ര യൂണിറ്റുകൾക്കുള്ളിലായിരിക്കുന്നുവെന്നും നിരവധി നൂറ്റാണ്ടുകളിലും സഹസ്രാബ്ദങ്ങളിലും സി എച്ച് ഫിഫ്റ്റി നയൻ ചിഹ്നഗ്രഹങ്ങൾ ഭാവിയിലെ ഇതിന്റെ പാത ഭൂമിയുടെ സീറോ പോയിന്റ് സീറോ ഫൈവ്ശാസ്ത്ര യൂണിറ്റുകൾക്കുള്ളിലായിരിക്കുമെന്നും നിരവധി നൂറ്റാണ്ടുകളിലും സഹസ്രാബ്ദങ്ങളിലും സി എച്ച് ഫിഫ്റ്റി നയൻ ചിഹ്നഗ്രഹങ്ങൾ ഭൂമി മുറിച്ചുകിടക്കുന്ന ഭ്രമണപഥങ്ങൾ പരിണിയമിച്ചേക്കാം എന്നും വരും ദശകങ്ങളിൽ അവയെ നിരീക്ഷിക്കുന്നതും അവയുടെ ഭ്രമണപഥങ്ങൾ എങ്ങനെ വികസിക്കുന്നുവെന്ന് പഠിക്കുന്നതും വളരെ പ്രയോജനകരമെന്നും ചോടാസ് പറയുന്നു നിലവിൽ നാനൂറ്റി അറുപതടി വ്യാസമുള്ള ഇരുപത്തി അയ്യായിരം എൻ ഇഒകളെ കുറിച്ച് നമുക്കറിയാം മൊത്തം കണക്കുകളെ മുപ്പത്തി അഞ്ച് ശതമാനം കണ്ടെത്തിയതായി ചോടാസ് പറയുന്നു അതിൽ ഒരു ശതമാനം മാത്രമേ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൂവെന്നും ചോടാസ് പറയുന്നു അപകടകരമായ ചിഹ്നഗ്രഹങ്ങൾക്ക് ആകെ ജനസംഖ്യ അയ്യായിരം ആയിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഡിസംബർ ഇരുപത്തി ആറിന് പ്രത്യക്ഷമാകുന്ന ഈ ചിഹ്നഗ്രഹത്തെ കാത്തിരിപ്പിലാണ് നാസ ഉൾപ്പെടെ ജനങ്ങൾ ചിഹ്നഗ്രഹത്തെ ചെറുത്തു നിൽക്കുന്നതിനായി ഭൂമിക്ക് പ്രത്യേക പ്രതിരോധ സംവിധാനമില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്